ഷോ നമ്മൾ ഇന്ന് പുതിയൊരു വിഭവമായിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചു കൊടുക്കാം അപ്പോൾ ഇതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ബേക്കിംഗ് പൗഡർ ഒരു അര ടീസ്പൂൺ ഇടാം ഇനി നമുക്ക് ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂൺ നമുക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടേക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം നന്നായിട്ട് അരിക്കണം മൂന്ന് വട്ടം ഒന്ന് അരിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മൂന്ന് വട്ടം അരിച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം നമുക്ക് ഇവിടെ പഞ്ചസാര നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു കപ്പ് എടുക്കാം നമുക്ക് ഈ പഞ്ചസാര ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് ഒരു കാൽ കപ്പ് പാലെടുക്കാം പാലിനൊട്ടും തണുപ്പ് പാടില്ല നമുക്ക് ഈ കേക്കിനുള്ള ഐറ്റംസ് ഒക്കെ തണുപ്പ് കാണരുത് ബട്ടർ മിൽക്ക് തയ്യാറാക്കാൻ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കണം ഇതിൽ ഒരടപ്പ് വിനാഗിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം നമുക്ക് ഈ മുട്ടയൊക്കെ ഒന്നിനി അടിച്ച് നല്ല ക്രീം രൂപത്തിലാക്കണം ഞാനിപ്പോൾ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് നമുക്കൊരു കാൽ ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കുറച്ച് കുറച്ച് പഞ്ചസാര നമുക്ക് ആഡ് ചെയ്തു മൂന്ന് പ്രാവശ്യമായിട്ട് പഞ്ചസാര ഒന്ന് ആഡ് ചെയ്തു നല്ലൊരു ക്രീം പരുവത്തിലാവണം അതുവരെ നമുക്ക് അടിക്കാം നമ്മുടെ ഇവിടെ നല്ല ക്രീം രൂപത്തിലായിട്ടുണ്ട് അത് ഇവിടെ നല്ല ക്രീം പരുവത്തിലൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മൈദയും പാലും കൂടെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം കുറച്ച് മൈദ ആഡ് ചെയ്യുക കുറച്ച് ബട്ടർ മിൽക്കും ആഡ് ചെയ്യുക നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക ഒരുപാട് അങ്ങ് ഇളക്കരുത് മാവ് കട്ടിയായിരിക്കും ബാക്കിയുള്ള പൊടി ഇവിടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കും പയ്യെ പയ്യെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ഓവർ മിക്സ് പാടില്ല ഇനി നമുക്ക് കാൽ കപ്പ് ഓയിലും കൂടെ ആഡ് ചെയ്യുക സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് മിക്സ് ചെയ്യാം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബേക്ക് ചെയ്യാം അതായത് ബേക്ക് ചെയ്യാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു 8 ഇഞ്ചിൻ്റെ പാനാണ് അതിൽ നമ്മളൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും നന്നായിട്ട് എല്ലായിടത്തും നമ്മൾ ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ ഒന്ന് ഇതിലോട്ട് ഇറക്കി കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്യുക നമുക്കിതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക നല്ല കറക്റ്റ് പരുവത്തിലാണ് നമുക്ക് ഇട്ടിരിക്കുന്നത് ബാറ്റർ അപ്പോൾ നമുക്കിത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം നമുക്കിത് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവനിലേക്ക് ഇതൊന്ന് ഇറക്കി വെക്കാം അത് ബേക്ക് ആവുന്ന സമയത്ത് നമുക്ക് ഈ ക്രീം ഒന്ന് അടിച്ചെടുക്കാം ഞാൻ ഫിയോണയാണ് ഉപയോഗിക്കുന്നത് ഒരു 1.5 കപ്പ് ക്രീം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു സ്ട്രോബെറി കേക്ക് ആയതുകൊണ്ട് കുറച്ച് ഡിസൈൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു 1.5 കപ്പ് വേണ്ടവർ ഫിയോണയുടെ ക്രീം എടുത്തിരിക്കുന്നത് അതിൽ മധുരം ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് നമുക്ക് വേണ്ട പിന്നെ ആവശ്യമുള്ളവർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അടിക്കും നല്ല പൊരിച്ച ദോശ ആയി വരുന്നുണ്ട് നന്നായിട്ട്
മറച്ചിട്ടാലും പോകാത്ത രീതിയിലായിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പരുവ. ഓക്കെ, നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഓക്കെ, നമ്മുടെ കേക്കിന്റെ ഒരു പോർഷൻ ഇവിടെ നല്ല നല്ലപോലെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നല്ല സോഫ്റ്റ് ആണ്. നമുക്ക് ഇതൊന്ന് മാറ്റിയിട്ട് അടുത്ത പോർഷൻ വെക്കാം. അപ്പം നമുക്ക് ബാക്കി പോർഷനിൽ നമുക്ക് കുറച്ച് സ്ട്രോബെറിയുടെ ക്രഷ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മറ്റേ നമ്മൾ നടുക്ക് വെക്കാൻ വേണ്ടി രണ്ട് സൈഡ് അറ്റത്ത് രണ്ട് അറ്റത്തും ഇത് വെക്കും, നടുക്ക് മറ്റേ പ്ലെയിൻ ആയിട്ടുള്ളതും വെക്കും. അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മൂന്നായിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്, നമുക്ക് എളുപ്പമാണ്. ഉണ്ടാക്കാൻ പോവാണ് കുറച്ച് വെള്ളം നമുക്ക് ചൂടാക്കാനായിട്ട്. നമ്മളത് സ്കനാഷ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കാൽഭാഗം ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്യാൻ തരാം. നമുക്കൊരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കണം. കാൽ കപ്പ് വിപ്പിംഗ് ക്രീം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിത് ഇതിൽ ടൈഗറിൻ്റെ സ്ട്രോബെറി മിക്സ് കൂടെ ആഡ് ചെയ്യാം. ഒരു മൂന്ന് ഡ്രോപ്സ് ഇട്ട് കൊടുത്താൽ മതി. നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം, ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ സ്കനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോകട്ടെ. ഇത് നമുക്ക് അതിൻ്റെ ഇടക്കൊഴിക്കാൻ വേണ്ടി നമുക്ക് മിൽക്കൊന്ന് റെഡിയാക്കിയെടുക്കണം. ഹലോ, നമ്മൾ കേക്കിലൊഴിക്കാൻ വേണ്ടി ഒരു കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ പഞ്ചസാര ഒരു മൂന്ന് സ്പൂൺ ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ കേക്ക് ഇത് ഇങ്ങനെയാണുള്ളത്. നടുക്കിത് വരും, അപ്പുറം ഇത് വരും. അപ്പം നമുക്കിനി കേക്ക് ഐസിങ് ചെയ്യാൻ നോക്കാം. അതുപോലെ ഇതേപോലത്തെ ഒരു ഇതായിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ രണ്ടായിട്ട് മുറിച്ചാണ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ ക്രീം തേക്കണ്ട. അപ്പം നമ്മൾ ആദ്യത്തെ പീസ് ഇതിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും നമ്മൾ മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ക്രീമിൻ്റെ പുറത്ത് കിട്ടാം. ക്രീം നമുക്ക് എല്ലായിടത്തും ഒക്കെ ഒന്ന് ആക്കിക്കൊടുക്കാം. നമുക്ക് ക്രീം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് സ്ട്രോബെറിയുടെ ക്രഷ് ആഡ് ചെയ്ത് കൊടുക്കും. എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുത്തേക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. മിൽക്ക് വെച്ച് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കൊന്ന് ഫ്രോസ്റ്റ് ചെയ്ത് വെക്കാം. അല്ല, നമുക്ക് സ്ട്രോബെറി മിക്സ് ആഡ് ചെയ്യാം. ഇനി നമ്മുടെ ലാസ്റ്റ് ലെയർ കൂടെ ഒന്ന് വെച്ച് കൊടുക്കും. ഇതിന് നമുക്ക് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഡ്രം കോട്ട് അടിച്ചിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മൾ ട്രം കോട്ട് അടിച്ചിട്ടുണ്ട്, ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാം. നമ്മളിത് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് ഇനി നമുക്ക് ഫിനിഷിംഗ് ആക്കി കൊടുക്കാം. നമ്മൾ സൈഡ് ഒന്ന് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ ഒരു സ്ക്രാപ്പർ വെച്ച് നമുക്ക്
സൈഡ് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. മെഗില് നമുക്കൊന്ന് ഫിനിഷ് ആക്കി കൊടുക്കാം, ഭാഗം ഒന്ന് ഫിനിഷ് ആക്കി കൊടുക്കാം. അപ്പൊ നമ്മളൊന്ന് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ മെയിൻ പരിപാടിയിലേക്ക് കടക്കാം. അപ്പൊ നമുക്കിനി ഇത് ഒന്ന് നടുക്കുന്ന കട്ട് ചെയ്യണം. ഇത് വേറൊരു മോഡൽ ചെയ്യാനാണ്. നടുക്കുന്ന നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഈ ടേൺ ടേബിൾ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് താഴത്തേക്ക് വെച്ച് കൊടുക്കാം. നമുക്കിതിന്റെ ഒരു പീസ് ഇങ്ങനെ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ഒന്ന് പൊക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ വലിയൊരു ഇതെടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്കൊന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് പയ്യെ പൊക്കിയെടുക്കാം. എന്നിട്ട് ഇതിനൊക്കെ ഒന്ന് പയ്യെ ആക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് ക്രീം ദേ ഈ സൈഡിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം ഇങ്ങനെ. അതുപോലെ പറ്റേ സൈഡിലും ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാം. അതിന് ഞാൻ ഇവിടെ ക്രീമിൽ റോസ് അടുത്തെടുത്തിട്ടുണ്ട്, പച്ചയും എടുത്തിട്ടുണ്ട്. ക്രീം പൂ വരക്കാം. ഈ പൂ എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു ലീഫ് വേണം. നമ്മൾ ഈ ഇടക്കൊക്കെ ആയിട്ട് ഈ ഒരു നോസിൽ വെച്ച് ലീഫ് വരച്ച് കൊടുക്കാം. അനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുക്കാം. സനാഷ് ഇങ്ങനെയാണ് ഒഴുക്കി നമുക്ക് ഈ ഒരു പോർഷൻ ഇങ്ങനെ ഇതാക്കി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. സൈഡ് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് ഫിനിഷിംഗ് ലുക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മളിത് ഇതേപോലെ ഫോണ്ടന്റിൽ പേരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് കേക്കിലോട്ട് ആക്കി കൊടുക്കാം. അപ്പം നമുക്കിതിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ കേക്ക് ദേ ഇവിടെ പക്കയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സ്ട്രോബെറി കേക്ക് ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നടക്കാം. ബൈ.